എന്റെ ഇഷ്ടഗാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാടിയ പാട്ടുകളിൽ ആദ്യം എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയ പാട്ട് എന്ന് പറയുന്നത് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്ന പാട്ടാണ്. അത് മ്യൂസിക് കമ്പോസ് ചെയ്തത് ജോജി ജോൺസ് ആണ്, എന്റെ സഹോദരന് തുല്യമായി ഞാൻ എത്ര കണ്ട് രക്ഷപ്പെടണം എന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കലാകാരൻ. ഒരു ആൽബം ചെയ്യുമ്പോൾ എനിക്കായിട്ട് തന്നെ പാട്ടുകൾ കരുതി വെച്ച് നല്ല പാട്ടുകൾ എനിക്ക് വേണ്ടി കമ്പോസ് ചെയ്ത് പാടിച്ചിരുന്ന ഒരു ഡയറക്ടർ. അതുപോലെ അതിന്റെ വരി എഴുതിയത് ഫാദർ മാത്യു കരീത്ര എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ പാല ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ്. അച്ഛന്റെ അച്ഛൻ എഴുതിയ പാട്ടുകളിൽ അച്ഛനെയും എന്നെയും ജോജിയെയും ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ. അതുപോലെ ഈ ഗാനം ഞാൻ പാടുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് വന്ന് ഇരിക്കുന്ന സമയത്താണ് ഈ പാട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗാനത്തിന്റെ വരികൾ എന്നെ അധികം ഒരുപാട് ആഴത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പാടിയപ്പോഴും അങ്ങനെ തന്നെ എനിക്കും കേട്ടവർക്കും ഒരുപാട് ഫീൽ ചെയ്തു. ഒരു പക്ഷേങ്കിൽ ആ അപകടം ഉണ്ടായത് ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞാൻ വളരെയധികം ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് തന്നെ പാടിയ പാട്ടാണ്. ഈ പാട്ടിന്റെ ഒരു രണ്ട് ലൈൻ ഞാൻ നിങ്ങൾക്കായി പാടാം. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ, തളർന്നാൽ താങ്ങി എന്നെയോ നനിക്കും സ്നേഹനാഥനല്ലേ ഈശോ, എന്മുഖം വാടുമ്പോൾ എന്മനം നീറുമ്പോൾ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ.
പള്ളി എന്ന് പറയുന്നത് മുണ്ടക്കയം സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് പൈങ്ങന പള്ളിയാണ്. ഞാൻ ഈ പാട്ടിന്റെ രംഗത്തേക്ക് വരുന്നതും വരാനുള്ള കാരണവും എന്റെ പള്ളിയാണ്. പൈങ്ങനയിലെ ആദ്യം തന്നെ പൈങ്ങന പള്ളിയിലെ എന്റെ ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും എന്റെ നന്ദിയും സന്തോഷവും അറിയിക്കും. ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന എന്റെ പള്ളിയാണ്, കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എന്റെ പള്ളിയിലുള്ള ആൾക്കാരാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് പാടുമ്പോൾ നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ സദയം ക്ഷമയോടെ സഹിക്കുകയും ചെയ്ത ആൾക്കാരാണ് എന്റെ പള്ളിയിലുള്ളവർ. അതുപോലെ എന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എന്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാമാണ് എന്റെ ഒരു മ്യൂസിക് രംഗത്തിന്റെ വളർച്ചയ്ക്ക് കാരണം. അതുപോലെ ഒരു പേര് പറയേണ്ട ഒരാളുണ്ട്, അനിയൻ പല്ലശ്ശേരി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്നെ ഈ മ്യൂസിക് പഠിപ്പിക്കാനും അതുപോലെ എന്നൊക്കെ മുൻകൈ എടുത്തതും എന്നെ പറഞ്ഞു വിട്ടതും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഈ സമയത്ത് ഓർക്കുന്നു. അതുപോലെ തന്നെ ആണ് എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് വഴിത്തിരിവായത് അമല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ കാഞ്ഞിരപ്പള്ളി. അവിടുത്തെ ജോയിച്ചാനാണ് എന്നെ ഒരുപാട് പാട്ടുകൾ പാടിച്ചതും ഈ ഫീൽഡിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ജോജി എന്ന് പറയുന്ന റിതം ചെയ്യുന്ന എല്ലാവരും അറിയുന്ന വലിയ ഫേമസ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഇപ്പോൾ അമേരിക്കയിലാണ്, ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് എന്നെ പീറ്റർ ചേരാൻ എല്ലാവരും പരിചയപ്പെടുന്നത്. ജോജി എന്നെ എമ്മാനുവൽ എന്ന് പറയുന്ന 2004 എമ്മാനുവൽ എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്യുന്ന സമയത്ത് ജോജി എന്നെ പീറ്ററിന് പരിചയപ്പെടുത്തുന്നു. അപ്പം സാർ എന്നെ വിളിക്കുകയും ഞാൻ പോയി ട്രാക്ക് പാടിയിട്ട് പാടി എന്നെക്കൊണ്ട് ട്രാക്ക് പാടിച്ച പാട്ട് നമ്മുടെ അതിനകത്ത് കെ ജി മാർക്കോസ് പാടിയ ഒരു പാട്ടാണ്. ജീവന്റെ ജീവനാൻ അങ്ങനൊരു പാട്ടാണ് പാടിയത്. യേശുനാഥനാണവൻ രാജരാജനായി വാഴാൻ. പീറ്റർ ചേരാനല്ലൂരിന്റെ ആദ്യം പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പാടുന്ന പാട്ടിതാ. അപ്പൊ ജോജി ഈ സീക്വൻസ് ചെയ്യുന്ന ആ സെറ്റപ്പിൽ തന്നെ കമ്പ്യൂട്ടർ എടുക്കുമായിരുന്നു. പീറ്ററിന് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നെ കൊണ്ടൊരു പാട്ട് പാടിക്കണമെന്ന് പീറ്റർ തീരുമാനിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും പീറ്ററിന്റെ എല്ലാ വർക്കിലും എന്നെ കൊണ്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടുകൾ ഒരുപാട് തന്നെയുണ്ട് പുള്ളിയുടെ. ഒത്തിരി പാട്ടുകൾ ഒരു വർക്കിൽ ഒരു രണ്ടോ മൂന്നോ പാട്ടുകളൊക്കെ വെച്ച് പാടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫേമസ് കരുണയുടെ ജപമാല, ഈശോയുടെ അധികാരണമാം, അങ്ങനെ ഒരുപാട് പാട്ടുകൾ പുള്ളി എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. പീറ്ററിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയതിൽ അന്ന് ഈ ആൽബത്തിൽ പിന്നെ എന്നെ കൊണ്ട് വിളിച്ച് പാടിച്ചത് ഗബ്ബാത്ത സാക്ഷിയോ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. ഈസ്റ്ററിനൊക്കെ ഉള്ള ഗബ്ബാത്ത സാക്ഷിയോ ഗോൽഗോഥ സാക്ഷിയോ പിലാത്തോസ് കൈയൊഴിഞ്ഞോ നിൻ ശിഷ്യരും അകന്നു പോയോ. ഇങ്ങനൊരു പാട്ടാണ് ഇത്. വളരെയധികം മറ്റേ എന്നെ കൊണ്ട് ട്രാക്ക് പാടിച്ച പാട്ട് വേറെ, ഇത് വേറൊരു പാട്ട്. അപ്പൊ ഇങ്ങനൊരു പാട്ട് എങ്ങനെ പാടും പുള്ളിക്ക് എന്തോ ദൈവാനുഗ്രഹത്താൽ അത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു പാട്ടാണത്.
അറിയാൻ സ്റ്റുഡിയോ ചോദിച്ചാണ് റെക്കോർഡ് ചെയ്തത്. അതുപോലെ ഇത് പവർ എന്ന് പറയുന്ന സി ഡിയിൽ പാടിയൊരു പാട്ടാണ്. അതൊരു കുർബാന സ്വീകരണം, കുർബാന തുടങ്ങുന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ട് ചെയ്തതാണ്. ആക്ച്വലി ആ സോങ് ഞാൻ പാടേണ്ടിയിരുന്നതല്ല, കെസ്റ്ററിന് വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് റേഞ്ച് കൂടി പോയതുകൊണ്ട് ട്രാക്ക് ഞാൻ പാടി, അദ്ദേഹം കമ്പോസ് ചെയ്ത സമയത്ത് തിരിച്ചു കൂടി. അതുകൊണ്ട് തന്നെ അപ്പം കേട്ട സമയത്തും അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റുഡിയോ വെച്ചാണ് ചെയ്തത്. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി, പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിതുമോദാൽ. ലവിജോൺ കലേന്ദാനെയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതെനിക്ക് വളരെയധികം, ഇത് എല്ലാ പള്ളികളിലും പാടുന്ന പാട്ടാണ്, വളരെയധികം ബ്രേക്ക് ഉണ്ടായ പാട്ടാണ്. ബ്രേക്ക് കിട്ടി നിങ്ങൾക്ക് എല്ലാം അറിയാവരിക്കും, കുർബാനകളിലൊക്കെ പാടുന്നുണ്ട്. എനിക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാ സംഗീത സംവിധായകരെയും എഴുത്തുകാരെയും പേരെടുത്ത് പറയേണ്ട ഒരു എഴുത്തുകാരൻ രാജേഷ് എത്തിക്കയൻ, അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഈയടത്തിടയ്ക്ക് ഭയങ്കര ഹിറ്റാണ്, നമ്മുടെ ജോജി ജോൺ ചെയ്ത ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. എന്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാം ജീവിതത്തിൽ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന, പ്രൂവ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തേരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.
സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേയിടും. ഇളവുകളേറ്റു ചൊന്ന ക്ഷമയരുളും. തിരുഹൃദയം എനിക്കാ തുറന്നുതരും. ഓ എന്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോടു ചേരട്ടെ. തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാലിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും തന്നിയേ തീരുന്ന. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തി. ഞാൻ പറയാൻ പോണ പാട്ട് ജെയ്സൺ കാച്ചാപ്പള്ളി എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയതാണ്. അദ്ദേഹം ദുബൈയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വരികളാണ് ഈ പാട്ട്. എന്നെ ഈ ഏറ്റവും അധികം എന്നെ ടച്ച് ചെയ്ത ഒരു പാട്ടാണ്. പക്ഷേ അതിപ്പോ ഉടനെ ഇവിടെ ഇറങ്ങിയിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല. ദുബൈയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ അത് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ പാട്ട് കണ്ടു ഞാനങ്ങ് ദൂരെ എൻ കാനാൻ നാട് എന്നാണ് അതിന്റെ വരി. നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളൊന്നും അല്ല കാനാൻ നാടെന്ന് പറഞ്ഞ. കാനാൻ നാടിനെ പറ്റി എല്ലാവർക്കും അറിയാം എന്താണ് അതിന്റെ പ്രത്യേകത. നമ്മൾക്ക് ഇവിടെ കിട്ടാതെ പോകുന്ന ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് സമാധാനമായിട്ടുള്ളൊരു പാട്ടാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്നൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മൾ കർത്താവിന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമുക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വരിയാണ് ഈ പാട്ട്. നിങ്ങൾ കേൾക്കണം, കേട്ടതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. സ്നേഹത്തെ
ഫാദറിന്റെ സ്നേഹത്തെ കണ്ടു ഞാനങ്ങു ദൂരെ എൻ കാണാൻ നാട് യേശു എനിക്കായി നൽകും എൻ സ്വന്തമായി പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പാട്ടുണ്ട്. കാരണം ഇതിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പാട്ടുകളെ പറ്റി പറയാൻ പറ്റില്ല, എങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഓർത്ത് എന്നും പറഞ്ഞൊരു പാട്ടാണ് അത്. ഞാൻ ജീവിതത്തിൽ തെറ്റും കുറ്റമൊക്കെ പറ്റിയിട്ടുള്ള ആളാണ്, എല്ലാവർക്കും പറ്റാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് പാടുന്ന സമയത്ത് എന്റെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഓർത്ത് തന്നെയാണ് പാടിയിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും ഒരു മാനസാന്തരത്തിന്റെ വഴി ഒരുക്കാൻ സാധ്യമാകുന്ന ഒരു പാട്ടാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളോർത്ത് ഉള്ളന്നൊന്തു കരഞ്ഞിടുന്ന പാപിയാണു ഞാൻ. എന്റെ ഇഷ്ടഗാനങ്ങൾ ഒട്ടനവധി ഇനിയുമുണ്ട്. സമയപരിമിതി മൂലം ഇതിവിടെ നിർത്തേണ്ടി വരുന്നു.
ഇനി ഒരിക്കൽ വീണ്ടും നമുക്ക് കാണാം. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. കാത്തതോർത്തു പോകുവിൻ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേ കിട്ടേ.